ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള മുട്ടിനു വേദനയുള്ള വ്യക്തിയാണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുവാൻ കഴിയുന്ന 7 വ്യായാമങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങേണ്ട 7 കാര്യങ്ങളാണ്. അവ എപ്രകാരം എന്ന് നമുക്ക് നോക്കാം. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കഠിനമായ മുട്ടിനു വേദന ഉള്ളപ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന 3 എക്സസൈസുകൾ എന്തൊക്കെയാണ്? 1, 2, പെറ്റലാർ മൊബിലൈസേഷൻ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് എപ്രകാരം ചെയ്യാം. 2, 3, കഠിനമായ വേദനയെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് തുടങ്ങുവാൻ കഴിയുന്ന 4 സ്ട്രെച്ചിങ്സ് എന്തൊക്കെയാണ്? ആദ്യമായി നമ്മൾ സ്ട്രെച്ചിങ്സിനെ കുറിച്ചാണ് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. സ്ട്രെച്ചിങ്സ് എന്തുകൊണ്ട് നാം ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത് എഫക്റ്റീവ് ആണോ, അതിനെക്കുറിച്ച് നടത്തിയ സ്റ്റഡികൾ പ്രധാനമായിട്ടും പറയുന്നു, സ്ട്രെച്ചിങ്സ് ക്യാൻ റെഡ്യൂസ് ദ മസ്കുലോ ടെൻഡിനസ് സ്റ്റിഫ്നെസ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്ന വ്യക്തികളിൽ നമ്മൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അത് നിങ്ങളുടെ നീ ജോയിൻറ്റിനെയും അതിൻ്റെ സറൗണ്ട് ചെയ്തേക്കുന്ന മസിൽസിനെയും അത് സ്റ്റിഫ് ചെയ്യും, മുറുക്കമുണ്ടാക്കും. അതിനെ എഫക്റ്റീവായിട്ട് കുറയ്ക്കുവാൻ സ്ട്രെച്ചിങ്സിന് കഴിയും എന്ന് അതിനെക്കുറിച്ച് പഠിച്ച സ്റ്റഡികൾ പറയുന്നു. 2, ആ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത് മുഖാന്തരം നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്, അത് അല്ലെങ്കിൽ അതിൻ്റെ മൊബിലിറ്റി, അതിനെ റീസ്റ്റോർ ചെയ്യുവാൻ സഹായിക്കും എന്ന് അതിനെക്കുറിച്ച് നടത്തിയ സ്റ്റഡികൾ പറയുന്നു. 3, സ്ട്രെച്ചിങ്സ് വിൽ ഹെൽപ്പ് ദ മസിൽസ് ടു വർക്ക് എഫക്റ്റീവ്ലി, അതായത് നിങ്ങളുടെ ആ മസിൽസിനെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാൻ, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് എഫക്റ്റീവ് ആക്കുവാൻ അതിന് മുൻപേ ചെയ്യുന്ന സ്ട്രെച്ചിങ്സ് സഹായിക്കുന്നു എന്ന് റിസർച്ചുകൾ പറയുന്നു. 4, നിങ്ങളുടെ ആ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റി, മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ അതിൻ്റെ നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് നടത്തിയ സ്റ്റഡികൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കഠിനമായ വേദനയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്ട്രെച്ചിങ്സ് നിങ്ങളുടെ എക്സസൈസ് റെജീമിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. 1, കാഫ് മസിൽ എപ്രകാരം സ്ട്രെച്ചിങ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 1, ഒരു ഫോം റോളർ. ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാത്ത് ടവൽ അല്ലെങ്കിൽ ഒരു ബീച്ച് ടവൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്രകാരം റോൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2, ഞാൻ ഒരു നോർമലായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്. ഈ 2 കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2, ഇപ്രകാരം നിങ്ങളുടെ കാല് നീട്ടി ഈ ഫോം റോളറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ റോൾ ചെയ്ത് വെച്ച ടവലിൻ്റെ മുകളിൽ നിങ്ങൾ വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് എടുത്ത് നിങ്ങളുടെ പാദത്തിന് ചുറ്റും ഇപ്രകാരം ഒന്ന് റോൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന് ചുറ്റും അതിനെയൊന്ന് റാപ്പ് ചെയ്യുക. ഇപ്രകാരം ചെയ്തതിന് ശേഷം 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1, നിങ്ങളുടെ മുട്ട് റിലാക്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുട്ട് ഇപ്രകാരം മടങ്ങിയിരിക്കാതെ അതിനെ മുഴുവൻ നിവർത്തി വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2, നിങ്ങളുടെ കാല്, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ പാദങ്ങൾ അത് കംപ്ലീറ്റ് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ മുഴുവനായിട്ട് അതിനെ റിലാക്സ് ചെയ്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാദത്തെ നിങ്ങളുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ടുവേർഡ്സ് യുവർ ബോഡി അപ്രകാരം നിങ്ങളതിനെ പുള്ള് ചെയ്യുക. പുള്ളി ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക.
റിലാക്സ് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് പാദത്തെ നിങ്ങളുടെ ബോഡിയിലേക്ക് പുള്ളി ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഹാംസ്ട്രിംഗ് സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്രകാരം നാം മലർന്ന് കിടന്നതിന് ശേഷം ഒരു ബെഡ്ഷീറ്റ് നിങ്ങളുടെ പാദത്തിന് ചുറ്റും ഇതുപോലെ റാപ്പ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത കാല് ഇപ്രകാരം മടക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇവ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാദത്തിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്രകാരം പുള്ളി ചെയ്യുക. പുള്ളി ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാദത്തെ ഒരല്പം മുകളിലേക്ക് ഉയർത്തുന്നത് ഈ സ്ട്രെച്ചിങ് എഫക്റ്റീവായിട്ട് ലഭിക്കുന്നതിന് നല്ലതായിരിക്കും. ഇങ്ങനെ ഉയർത്തുമ്പോൾ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെച്ചിങ് കിട്ടും. അതാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ച്. നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ഇതുപോലെ പുള്ളി ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും 30 സെക്കൻഡ് ഇപ്രകാരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മുട്ട് ഇപ്രകാരം മടക്കി വയ്ക്കരുത്. ഈ മുട്ടിനെ ഇപ്രകാരം നിവർത്തി വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് ഹോൾഡ്, 3 loads of 30 seconds ഹോൾഡ് നിങ്ങൾ ഒരു അറ്റംപ്റ്റിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. IT ബാൻഡ് സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് ഇപ്രകാരം നാം മലർന്ന് കിടന്നതിന് ശേഷം നമ്മളുടെ പാദത്തെ ഒരു ബെഡ്ഷീറ്റും കൊണ്ട് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തതിന് ശേഷം കാൽ ഇപ്രകാരം ഉയർത്തി പിടിക്കുക. എൻ്റെ ഈ വശത്തെ IT ബാൻഡാണ് ഞാൻ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ മറുവശത്തേക്കായി ഓപ്പോസിറ്റ് കൈയും കൊണ്ട് ഇപ്രകാരം എൻ്റെ കാലിനെ മറ്റേ വശത്തേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അതാണ് IT ബാൻഡ് സ്ട്രെച്ച്. ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ശ്രദ്ധിക്കുക. ബൈസെപ്സ് സ്ട്രെച്ചിങ് ചെയ്യുന്നതിന് ഇപ്രകാരം കമന്ന് കിടന്നതിന് ശേഷം നമ്മളുടെ പാദത്തിന് ചുറ്റും ബെഡ്ഷീറ്റ് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ മുൻപോട്ട് നമ്മളുടെ നീയെ എത്രത്തോളം നമ്മൾക്ക് മടക്കുവാൻ കഴിയുമോ അത്രത്തോളം മടക്കുക. നമ്മുടെ പാദം നമ്മുടെ ബോട്ടത്തിലേക്ക് ഇപ്രകാരം പുഷ് ചെയ്ത് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. 3 loads of 30 seconds ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പാറ്റലാർ ജോയിൻറ്റ് മൊബിലൈസേഷൻ എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1, ഇതേപോലെ കാൽമുട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ മസിൽസ് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ പറ്റല നമ്മൾക്ക് മൂവ് ചെയ്യുവാൻ കഴിയുകയില്ല. ആകയാൽ ഈ മസിൽ നമ്മൾ റിലാക്സ് ആയിട്ട് നമ്മളുടെ പാദം റിലാക്സ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്രകാരം ശ്രമിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ പറ്റലയെ സൈഡ് ടു സൈഡ് ഇപ്രകാരം മൂവ് ചെയ്യുക. ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറ്റുള്ള ഇപ്രകാരം സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുവാൻ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്കിതിൻ്റെ താഴേക്കും മുകളിലേക്കും നമ്മൾക്ക് മൂവ് ചെയ്യുവാൻ കഴിയും. ഇപ്രകാരം നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പറ്റുള്ള ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്രൈൻഡിങ് പോലെയുള്ള അല്ലെങ്കിൽ ക്രാക്ക് പോലെയുള്ള ശബ്ദം നമുക്ക് കേൾക്കും. അത് ക്രെപ്പിറ്റസ് അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡിങ് സൗണ്ട്, അത് നോർമലാണ്. ആസ് ലോങ് ആസ് ഇത് നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്നതാണ്. ഇങ്ങനെയാണ് പറ്റലാർ മൊബിലൈസേഷൻ മുകളിലേക്കും താഴേക്കും അതോടൊപ്പം തന്നെ സൈഡ് ടു സൈഡ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കാല് റിലാക്സ് ചെയ്യുവാൻ, ഇപ്രകാരം ടൈറ്റ് ചെയ്ത് പിടിക്കാതെ റിലാക്സ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം നിങ്ങൾ കണ്ട ഈ ഓരോ സ്ട്രെച്ചിങ്സും നിങ്ങൾ ഒരു 3 പ്രാവശ്യം വെച്ച് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആ സ്ട്രെച്ചിങ്സ് ചെയ്യുമ്പോൾ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്രകാരം ദിവസം ഒരു 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും നിങ്ങളൊരു 3 പ്രാവശ്യം 3 loads of 30 seconds നിങ്ങൾ ആ സ്ട്രെച്ചിങ് ചെയ്ത് തുടങ്ങുന്നത് അതൊരു ഗുഡ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ്. അത് നിങ്ങളുടെ വേദനയെ കുറയ്ക്കുവാനും നിങ്ങളുടെ മസിൽസ് നിങ്ങളുടെ എക്സസൈസസ് എഫക്റ്റീവ് ആക്കുവാനും സഹായിക്കും. സോ അത് നിങ്ങൾ ചെയ്ത് തുടങ്ങുക.
ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വിഷയവുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സിമ്പിൾ എക്സസൈസുകളാണ് ഞാനിവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ഞാൻ എൻ്റെ പേഷ്യൻസിന് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ എക്സസൈസ് ആണ്, വളരെ സിമ്പിളാണ് ചെയ്യുവാൻ, കോൺസെൻട്രിക് ആൻഡ് എക്സെൻട്രിക് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാംസ്ട്രിങ് ആൻഡ് ക്വാഡ്രിസെപ്സ്. നമ്മളുടെ തൈയുടെ മുൻവശത്തുള്ള മസിലും നമ്മുടെ തൈയുടെ പുറവശത്തുള്ള മസിൽസും, ഈ മസിൽസ് എന്തുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യണം, കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ആ രണ്ട് മസിൽസ് ടെൻഡ് ടു ബി വെരി വീക്ക്, അതിൻ്റെ ആക്ടിവിറ്റീസ് അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. ആ രണ്ട് മസിൽ ഗ്രൂപ്പ്സിനെ സ്വിച്ച് ഓൺ ചെയ്യുവാൻ പറ്റിയ ഇതിനേക്കാൾ നല്ല വേറെ ഒരു എക്സസൈസ് ഇല്ല. അപ്പം അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നീ ജോയിന്റിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യുവാൻ കഴിയുന്നത് ഒന്നാമത്തെ എക്സസൈസ് ഇപ്രകാരം, കമന്ന് കിടന്നതിന് ശേഷം ബെൻഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ബെൻഡ് ചെയ്യുക. നിങ്ങൾക്കൊരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. റിലാക്സ് ചെയ്യുക. ഇപ്രകാരം ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക, അതൊരു നല്ല ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. രണ്ടാമതായി എൻ്റെ പേഷ്യൻസും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് സ്ക്വാട്സ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഐസോമെട്രിക് എക്സസൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല? കാരണം നമ്മുടെ നീ ഗ്രൂപ്പ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സാണ്. പ്രധാനമായിട്ടും ക്വാഡ്രിസെപ്സും ഹാംസ്ട്രിങ്സും കാഫ് മസിൽ ഗ്രൂപ്പ്സും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐ ടി ബാൻഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾക്ക് ഈ സ്ട്രോങ് മസിൽ ഗ്രൂപ്പ്സിനെ നമ്മൾ റീട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഫങ്ഷനെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റീഹാബിലിറ്റേഷൻ്റെ എയിം എന്ന് പറയുന്നത്. നമ്മൾ അത്ര വീണ്ടും ബാക്ക് ടു അത്രയും സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പേഷ്യൻസിന് ഞാൻ ബേസിക്കലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വിഷയവുമായിട്ട് വരുന്ന പേഷ്യൻസിന് ഞാൻ ഐസോമെട്രിക്സ് ഞാൻ കൊടുക്കാറില്ല. ഇൻസ്റ്റെഡ് ഞാൻ ഈ ബിഗ് ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ റീട്രെയിൻ ചെയ്യുവാനുള്ള എക്സസൈസാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്ക്വാട്സ് പോലെയുള്ള എക്സസൈസുകളാണ്. സ്ക്വാട്സ് നമ്മൾക്ക് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മുടെ നീ ജോയിൻറ്റിനെ സറൗണ്ട് ചെയ്തേക്കുന്ന ആ ബിഗ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, ഞാൻ പറഞ്ഞതുപോലെ ക്വാഡ്രിസെപ്സും നമ്മുടെ തൈയുടെ മുൻപിലുള്ള മസിൽസും നമ്മുടെ തൈയുടെ പുറകിലുള്ള മസിൽസും നമ്മുടെ കാഫ് നമ്മുടെ കാൽ വണ്ണയുടെ പുറകിലുള്ള മസിൽസും ഒക്കെ ആ മസിൽസിനെ നമ്മൾക്ക് ഇത്ര സിമ്പിളായിട്ട് കൺട്രോൾഡായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയ വേറെ ഒരു എക്സസൈസ് ഇല്ല. ഈ സ്ക്വാഡ്സ് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്ക്വാഡ്സ് എന്ന് പറയുന്ന എക്സസൈസ് എപ്രകാരം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള മുട്ടിന് വേദന ഉള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അധികം ഡീപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ലെവൽ അധികം ഡീപ്പായിട്ട് പോകാതെ ശ്രദ്ധിക്കണം. ഒരു മിനി സ്ക്വാഡ്സ് പോലെ ചെയ്തു തുടങ്ങുക. അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അതിനായിട്ട് സ്റ്റേഡി ആയിട്ടുള്ള ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ബെഞ്ചോ നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇപ്രകാരം പതുക്കെ മിനിമം സപ്പോർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. നിങ്ങളുടെ ബാലൻസ് ഇൻകേസ് ലൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിടിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു വസ്തു നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. സേഫ്റ്റി ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ഒരു കാര്യം പിടിക്കാൻ വേണമെന്ന് ഞാൻ പറയുന്നത്. 1, 2, കഠിനമായിട്ടുള്ള വേദനയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു വീതിയിൽ നിങ്ങളുടെ പാദങ്ങളെ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം പതുക്കെ ദേ ഇരിക്കുന്നത് പോലെ ഒരു ഒരു വളരെ മിനി ആയിട്ട് മിനി സ്ക്വാഡ്സ് പോലെ ഇപ്രകാരം ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ നിവരുക, വീണ്ടും ഇപ്രകാരം ഇരിക്കുക, നിവരുക. ഇതിൽ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോട്ടം പുറകിലേക്ക് ഇപ്രകാരം പുറകിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് കഠിനമായിട്ടുള്ള വേദനയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്നത്. 2, നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദനയൊക്കെ കുറഞ്ഞ് അല്പം കൂടി നിങ്ങൾക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്ത് നിങ്ങളുടെ ഫീറ്റ് കൊണ്ട് നിങ്ങളുടെ പാദങ്ങൾ കൊണ്ടുവരിക. കൊണ്ടതിന് ശേഷം
മോർ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് എഴുന്നേൽക്കുവാൻ കഴിയും. വീണ്ടും ഡീപ്പായിട്ട് ഇരിക്കുക, എഴുന്നേൽക്കുക, ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഇങ്ങനെയാണ് സ്ക്വാട്സ് ചെയ്യുന്നത്. അടുത്തത് നമ്മളുടെ കാഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാം നമുക്ക് നോക്കാം. നമ്മുടെ വോക്കിംഗ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഗെയ്റ്റ് പാറ്റേണെ വളരെ നോർമലൈസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കുന്ന വൺ ഓഫ് ദ മേജർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് കാഫ് എന്ന് പറയുന്ന മസിൽ, നമ്മളുടെ കാലിൻ്റെ വണ്ണയുടെ പുറകിലുള്ള മസിൽസ്. അതിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാം നമുക്ക് നോക്കാം. അടുത്തത് കാഫ് മസിൽ സ്ട്രെങ്തനിങ് എപ്രകാരം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു കസേര എൻ്റെ മുൻപിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിച്ചൺ ബെഞ്ചിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസേര ഇതുപോലെ ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഒരു ചെയർ നിങ്ങൾക്ക് എടുത്ത് അതിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കാൽ പാദങ്ങൾ എൻ്റെ ഷോൾഡർ വിഡ്ത്ത് അല്ലെങ്കിൽ എൻ്റെ ഷോൾഡറിൻ്റെ വീതിയിൽ എൻ്റെ കാൽപാദങ്ങൾ ഊന്നിയതിന് ശേഷം വളരെ മിനിമലായിട്ട് ഞാൻ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ചെയറിൽ ടച്ച് ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ കാൽ വിരലിൽ ഞാൻ മുകളിലേക്ക് ഊന്നി പതുക്കെ താഴുക. ഒരിക്കലും ഇതുപോലെ മുകളിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. പതുക്കെ മുകളിലേക്ക് ഉയരുക, എന്നിട്ട് പതുക്കെ താഴേക്ക് താഴുക. അതേപോലെ നിങ്ങളുടെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ എക്സസൈസിൻ്റെ എഫക്റ്റീവ്നെസ്സിന് നല്ലത്. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. വേദന കുറയുമ്പോൾ അത് 20 ആക്കുക, പിന്നെ സ്ലോലി അതൊരു 30 ആക്കി മാറ്റുക. അതിനുശേഷം അഡ്വാൻസ് സ്ട്രെങ്തനിങ് ആ എക്സസൈസിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ റീഹാബിലിറ്റേഷന് നല്ലത്. നമ്മൾ ഇവിടെ കണ്ട ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ച് ചെയ്ത് തുടങ്ങുക. 10 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു 2 times of 10 അല്ലെങ്കിൽ 2 പ്രാവശ്യം 10 വീതം ചെയ്ത് തുടങ്ങുക. അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ 2 lots of 15 അല്ലെങ്കിൽ 2 പ്രാവശ്യം 15 വീതം ദിവസം 2 നേരം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. അത് നിങ്ങളുടെ ഒരു ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുവാൻ പോകുന്ന അഡ്വാൻസ് സ്ട്രെങ്തനിങ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഠിനമായ അത്ര സിവിയറായിട്ടുള്ള വേദനയൊന്നും ഇല്ല എങ്കിൽ സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് അഡ്വാൻസ് സ്ട്രെങ്തനിങ് ആ എക്സസൈസ് റെജീമിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അപ്രകാരം ലഭിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഞാൻ ഈ ചാനലിലൂടെ മറുപടി നൽകുവാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാൽമുട്ട് വേദന ഉള്ളവർക്ക് ഏറ്റവും അഡ്വാൻസായിട്ട് ചെയ്യുവാൻ കഴിയുന്ന കുറേ എക്സസൈസ് പ്രോഗ്രാംസുമായിട്ട് നമുക്ക് കാണാം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.